എല്ലാ അമ്മമാർക്കും കുട്ടികൾക്കും എൻ്റെ നമസ്കാരം. നല്ലത് മാത്രം ചെയ്യുവാനായി ജന്മമെടുത്തിരിക്കുന്ന ശ്രീ സുരാജ് പ്രണവത്തിൻ്റെ സുദർശന ക്ഷേത്രം എന്ന നല്ലയൊരു പഠന പരിശീലന ക്ലാസ് ഇപ്പോൾ നടന്നു വരികയാണ്. അതിൽ പങ്കെടുക്കാൻ, ഒരു അനുഗ്രഹ പ്രഭാഷണം നടത്താൻ എന്നെ ക്ഷണിച്ചതിൽ എനിക്കതിയായ സന്തോഷമുണ്ട്. കാരണം നല്ല നിഷ്ഠയോടുകൂടിയുള്ള ഒരു ജീവിതം പണ്ട് കാലം മുതൽ ഉണ്ടായിരുന്നു. ആ നിഷ്ഠയിൽ നിന്ന് ആരോഗ്യവും അറിവും നേടിക്കൊണ്ട് വളർന്ന കുട്ടികളാണ് വലിയ വലിയ മഹാന്മാരായി, മഹതികളായി നമുക്ക് ഒരു അനുകരണീയരായിട്ട് മാറിയത്. എന്നാൽ ഇന്ന് അതെല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതൊക്കെ വീണ്ടെടുക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യവുമാണ്. മനുഷ്യരായ പലതും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ചിന്തിക്കാൻ കഴിവുള്ള മനുഷ്യൻ മറ്റുള്ളവർ പറയുന്നത് മാത്രം കേട്ട് നടക്കുമ്പോൾ നമ്മുടെ പല നല്ല ചിന്തകളും മൺമറഞ്ഞു പോവുകയാണ്. പണ്ട് കാലത്ത് അമ്മൂമ്മമാർ പറഞ്ഞു തന്ന കഥകളും പഴഞ്ചൊല്ലുകളുമൊക്കെ നമുക്ക് എത്ര മനോഹരമാക്കി പല അനുഭവ പാഠങ്ങളും വിജ്ഞാനമായി നമ്മളിലേക്ക് എത്തിച്ചിരുന്നു എന്ന് ചിന്തിക്കുക. ഓരോ അനുഭവ പാഠങ്ങളും ഉൾക്കൊണ്ട കഥകളാണ് ഇന്ന് നല്ല നല്ല അറിവുകൾ പകർന്നു കൊടുക്കുന്ന പല മഹാന്മാരെയും സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മുടെ സുരാജ് പ്രണവത്തെ പോലുള്ള മഹാന്മാർ ഇന്ന് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന്, കുട്ടികളിലേക്കും അമ്മമാരിലേക്കും ഇറങ്ങിച്ചെന്ന് നല്ല ഒരു ജീവിത നിഷ്ഠയുടെ പഠന ക്ലാസ്സുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആരോഗ്യത്തോടുകൂടിയുള്ള ജീവിതം വേണം, മനസ്സമാധാനത്തോടുകൂടിയുള്ള ഒരു ജീവിതം വേണം. അപ്പം മനസ്സും ശരീരവും ഒരുപോലെ തന്നെ ആരോഗ്യകരമാക്കി നീക്കുന്ന രീതിയിലുള്ള പല നിഷ്ഠകളും നമ്മുടെ സുരാജ് പ്രണവത്തിൻ്റെ ഈ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ നമുക്ക് ലഭ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ പങ്കെടുക്കാൻ പറ്റിയ എല്ലാ കുട്ടികളും ധന്യരാണ്. കാരണം മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും വണങ്ങി അവരുടെ അനുഗ്രഹത്തോടുകൂടി നീങ്ങുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കെപ്പോഴും ഏതെല്ലാം സമയങ്ങളിലും വിജ്ഞാനം ദാഹിച്ചു കഴിഞ്ഞാൽ അവർക്കത് ലഭ്യമായിത്തീരും. അവർ ആഗ്രഹിക്കുന്നത് അവർക്ക് കിട്ടും. നന്മയും സ്നേഹവും ആരോഗ്യവും ലഭ്യമാക്കുന്ന കൊച്ചു കൊച്ചു കഥകളിലൂടെ നമ്മുടെ കുട്ടികളെ വളർത്തിക്കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ പല മാറ്റങ്ങളും നമുക്കുണ്ടാക്കാൻ സാധിക്കും. ഇന്ന് കാണുന്ന ധർമ്മത്തിൻ്റെ അപച്യുതിയൊക്കെ മാറി നല്ല ഒരു ജീവിതത്തെ കാഴ്ചവെക്കാൻ സാധിക്കുന്നത് കുഞ്ഞു മക്കളിലൂടെയും അമ്മമാരിലൂടെയുമാണ്. അതിന് നമുക്ക് ഭക്ഷണം ഏറ്റവും പ്രധാനമാണ്. സാത്വികമായിട്ടുള്ള ഭക്ഷണം കഴിക്കുമ്പോഴാണ് നല്ല ചിന്തയിലേക്ക് ഉയരുവാൻ സാധിക്കുന്നത്. അതായത് നമ്മുടെ വീടുകളിലും പരിസരത്തുമൊക്കെ ഉണ്ടാക്കുന്ന പച്ചക്കറികളും പഴങ്ങളും ഇലവർഗങ്ങളുമൊക്കെ കഴിച്ചു വളരുന്ന ഒരു കുടുംബത്തിൽപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് നല്ല ആരോഗ്യത്തോടുകൂടിയുള്ളൊരു ജീവിതം, നല്ല ചിന്തിക്കുവാൻ കഴിവുള്ള ഒരു തലച്ചോറ് അവർക്ക് ലഭ്യമാകും എന്നുള്ള കാര്യത്തിൽ
സംശയമില്ല. നമ്മളോരോ പഴവർഗ്ഗങ്ങൾ കഴിക്കുമ്പോൾ അതിന് ഓരോ രുചിയാണ്, ഓരോ നിറമാണ്, ഓരോ മണമുണ്ട്. അപ്പോൾ ഈ നിറവും മണവും രുചിയും ഒത്തുചേർന്ന ഫലം കാണുമ്പോൾ തന്നെ നമുക്കൊരാനന്ദമാണ്. ചിലതൊക്കെ കാണുമ്പോൾ നമുക്ക് നേരത്തെ തന്നെ വായിൽ വെള്ളമൂറും. കാരണം നമ്മുടെ ഭക്ഷണം എന്താണ് എന്ന് തിരിച്ചറിയുവാനുള്ള തലച്ചോറിൻ്റെ കഴിവ്, ശരിയായ ഭക്ഷണത്തെ തിരഞ്ഞെടുക്കുവാനുള്ള കഴിവ് എല്ലാ മനുഷ്യർക്കുമുണ്ട്. അതുകൊണ്ടാണ് നമുക്കൊരു പുളി കാണുമ്പോൾ തന്നെ അതൊരു പഴമാണ്, നമുക്കത് ദഹിപ്പിക്കുവാൻ വേണ്ട ഉമിനീർ വായിൽ നേരത്തെ തന്നെ വരുന്നതായിട്ട് അറിയാൻ കഴിയും. കാരണം എന്തും ദഹിപ്പിക്കുവാൻ വേണ്ടതായിട്ടുള്ള ഒരു പ്രവർത്തനം ഓരോ ഫലങ്ങൾ കാണുമ്പോഴും ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ രുചി തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നുണ്ട്. അതുപോലെ ഒരു മധുരമുള്ള ആപ്പിൾ കാണുമ്പോൾ അതിൻ്റെ രുചി നമ്മുടെ മനസ്സിൽ വരുന്നുണ്ട്. ആപ്പിളിൻ്റെ രുചിയാണ് ആപ്പിളിൻ്റെ ബോധം. അപ്പം ബോധമുള്ള ആപ്പിളിലെ രുചിയെ ആസ്വദിക്കുന്നത് നമ്മളാണ്. ആ രുചി ആസ്വദിച്ചുകൊണ്ട് നമ്മൾ കഴിക്കുമ്പോൾ ഈ ആസ്വാദനമാണ് നമ്മുടെ ബോധം. അപ്പോൾ കഴിക്കുന്ന ഭക്ഷണ സാധനത്തിൻ്റെ ആ രുചിയാകുന്ന ബോധവും നമ്മുടെ ബോധവും തമ്മിൽ, ആസ്വദിക്കുന്ന നമ്മുടെ ബോധവും തമ്മിൽ ലയിക്കുമ്പോൾ അവിടെയൊരു ജ്ഞാനം തുടങ്ങുകയാണ്. കാരണം അതറിഞ്ഞ് കഴിക്കുവാനുള്ള ആ ബോധതലത്തിൻ്റെ പ്രവർത്തനം, ആ ബോധത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ ബോധം വർദ്ധിക്കുന്ന രീതിയിലാവുകയാണ്. അതുകൊണ്ടാണ് അറിഞ്ഞ് ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും നമ്മുടെ മനസ്സിൻ്റെ സാന്നിധ്യമുണ്ട്. നമ്മുടെ മനസ്സുകൊണ്ട് അറിഞ്ഞ് കഴിക്കുന്ന ഭക്ഷണ സാധനമാണ് നമുക്ക് വളരെ വേഗം സാംശീകരിക്കുന്നത്. അതിനകത്തെ വൈറ്റമിൻസും മിനറൽസും അതുപോലെ എന്തെല്ലാം ഘടകങ്ങൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമാണോ അതെല്ലാം വേണ്ട ഭാഗത്തേക്ക് കൊടുക്കാൻ ഇങ്ങനെയുള്ള ഭക്ഷണ രീതി തിരഞ്ഞെടുക്കുമ്പോൾ സാധിക്കും. ഇത് കൂടുതലും പഴവർഗ്ഗങ്ങളിലാണ് കാണുന്നത്. കുറച്ച് നിങ്ങൾ ഒന്ന് മാറി നിന്ന് ഏതെങ്കിലും ഭാഗത്തിരിക്കുമ്പോൾ ആരെങ്കിലും ഒരു ചക്കയും കൊണ്ട് പോയാൽ മതി, അതിൻ്റെ മണമടിക്കുമ്പോൾ കാണാം, നിങ്ങൾ തിരിഞ്ഞ് നോക്കുന്നത് കാണാം, ആ ചക്കയുടെ മണം നിങ്ങളെ ആകർഷിച്ചു. അത് പോയ ഭാഗത്തേക്ക് നമ്മുടെ മനസ്സും കൂടി പോകുന്നുണ്ട്. അതാണ് ശരിയായ ഭക്ഷണം തിരഞ്ഞെടുക്കുവാൻ ബോധമുള്ളവർക്ക് ഇങ്ങനെയുള്ള മണം കൊണ്ട് തന്നെ സ്വന്തം ഭക്ഷണത്തെ തിരഞ്ഞെടുക്കുവാൻ സാധിക്കും. അതിന് ബോധം വേണം. ആ ബോധത്തിലൂടെ മാത്രമേ അത് സാധിക്കും. അതുപോലെ ഒരു പൈനാപ്പിള് നമ്മൾ മണക്കുമ്പോൾ തന്നെ അത് കഴിക്കണം എന്നുള്ളൊരു ചിന്ത വരുന്നുണ്ട്. അതിൻ്റെ മണവും രുചിയും നമ്മുടെ മനസ്സിൽ തോന്നും. കാരണം അത് നമ്മുടെ ഭക്ഷണമാണ്. ഇത് കൂടുതലും പഴവർഗ്ഗങ്ങൾ കാണുമ്പോഴാണ് നമുക്ക് തോന്നുന്നത്, അത് കഴിക്കണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടാവുന്നത്. ആഗ്രഹത്തെ ഉണ്ടാക്കുന്ന ഇങ്ങനെയുള്ള ചിന്തകൾ നമുക്ക് ശരിയായി മനസ്സിലാക്കി അങ്ങനെയുള്ള നമുക്കിഷ്ടപ്പെടുന്ന ഫലവർഗ്ഗങ്ങൾ കഴിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൻ്റെ കഴിവ് വർദ്ധിക്കുന്നു, അതുപോലെ മനസ്സിൻ്റെ കഴിവ് വർദ്ധിക്കുന്നു, ശരീരത്തിൽ ആരോഗ്യമുണ്ടാകുന്നു. അപ്പം മനുഷ്യൻ്റെ യഥാർത്ഥ ഭക്ഷണം പ്രധാനമായിട്ടും പഴവർഗ്ഗങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മൾ മൂന്നിൽ ഒരു നേരത്തെ ഭക്ഷണം പഴവർഗ്ഗങ്ങളാക്കണം എന്ന് പറയുന്നത്. അതിനകത്ത് പലതരത്തിലുള്ള നമുക്ക് വേണ്ടതെല്ലാം അടങ്ങിയിട്ടുണ്ട്. അത് കഴിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള നട്ട്സ്, അതായത് അണ്ടിവർഗ്ഗങ്ങൾ, അത് കശുവണ്ടിയാകാം, ബദാമാകാം, തേങ്ങയാകാം, ഇവയെല്ലാം കൂടി ചേർത്ത് കഴിക്കുമ്പം നമുക്കൊരു സമീകൃത ആഹാരമാകുകയാണ്. ഇത് മനുഷ്യൻ്റെ തലച്ചോറിനെ വികസിപ്പിക്കുകയും നമുക്ക് ആരോഗ്യം വീണ്ടെടുക്കാൻ സഹായിക്കുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് ഓരോ പച്ചക്കറികൾ കാണുമ്പോഴും നമുക്കതിൻ്റെ നിറവും രുചിയുമൊക്കെ മനസ്സിൽ പെട്ടെന്ന് വരികയും നമ്മളത് ചവച്ചരച്ചിട്ട് ഉമിനീരുമായിട്ട് ചേർത്ത് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരം അത് സ്വീകരിക്കുകയും നമ്മുടെ ശരീരത്തിനാവശ്യമായ ഘടകങ്ങളെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കുകയും ചെയ്യും. അപ്പോൾ അതിനകത്തും
നല്ല ശരിയായ രീതിയിലുള്ള വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അത് കഴിക്കുമ്പോൾ മുളപ്പിച്ച ചെറുപയർ അതല്ലെങ്കിൽ കപ്പലണ്ടി ഇവ ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ അതൊരു നല്ലൊരു ആഹാരമായിട്ട് മാറുകയാണ്. അപ്പോൾ അതും നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കണം. നമ്മൾ ചോറ് കഴിക്കുമ്പോൾ കൂടുതലും ഉണക്കലരി ചോറ്, തവിട് കളയാത്ത അരിയുടെ ചോറ് ഇതൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഇതൊരു സമ്പൂർണ്ണ ആഹാരമാണ്. എന്ത് ധാന്യങ്ങളുടെയും തവിട് കളഞ്ഞു കഴിഞ്ഞാൽ അത് ദഹിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ തവിടുള്ള ധാന്യങ്ങളൊക്കെ കഴിക്കാൻ പറയുന്നത്. ഇപ്പം നമുക്ക് മാംസം കഴിക്കാതെ തന്നെ നമുക്ക് മാംസം കിട്ടുന്ന കുറേ സാധനങ്ങളുണ്ട്. അതാണ് പയർ, കടല, വൻപയർ, ഗ്രീൻ പീസ്, സോയാബീൻ, ഇങ്ങനെയുള്ള പൾസസ്. അപ്പോൾ അവ പയർവർഗ്ഗങ്ങൾ അവ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാംസത്തിലുള്ള എല്ലാ ഘടകങ്ങളും വളരെ വേഗം ശരീരത്തിൽ സാംശീകരിക്കുന്ന ഘടകങ്ങളെല്ലാം ഈ പയർവർഗ്ഗങ്ങളിലുണ്ട്. അതൊന്ന് മുളപ്പിച്ച് കഴിച്ചു കഴിഞ്ഞാൽ അത് വളരെയധികം നമുക്ക് പെട്ടെന്ന് തന്നെ ദഹിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ലൊരു പച്ചക്കറിയുടെ രൂപത്തിലാവുന്നു. ഇത് നമ്മൾ ചവച്ചരച്ച് നല്ല രീതിയിൽ കഴിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ഇത് വേവിച്ചും കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിനാവശ്യമായ പ്രോട്ടീൻ നമുക്ക് ലഭ്യമാകും. നട്ട്സ് കഴിക്കുമ്പോൾ മാംസ്യവും അതുപോലെ കൊഴുപ്പും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് സമീകൃതാഹാരം നമ്മുടെ വീടിന് ചുറ്റുമുള്ള നമ്മൾ ഉണ്ടാക്കിയ സസ്യലതാദികളിൽ നിന്ന് തന്നെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് കൂടുതൽ ഗുണകരമാക്കി മാറ്റാം. അതുകൊണ്ടാണ് നമുക്കെല്ലാവർക്കും, കൊച്ചു കൂട്ടുകാർക്കെല്ലാം, അമ്മമാർക്കും എല്ലാം കൂടി ചേർന്നിട്ട് ഒരു അടുക്കളത്തോട്ടം വീട്ടിൽ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. അത് വെണ്ടയും പയറും വഴുതന, വെള്ളരി, കുമ്പളം ഇങ്ങനെ തുടങ്ങി ചീര, എല്ലാ പച്ചക്കറികളും നമ്മൾ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് വേണ്ടതായിട്ടുള്ള, നമുക്ക് വേണ്ടതായിട്ടുള്ള ഒരു പച്ചക്കറി കൃഷിത്തോട്ടം നമുക്ക് നമ്മുടെ ഭക്ഷണത്തിൽ ദിവസവും കഴിക്കാൻ വേണ്ടതായ ആഹാരത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അവിടെ ഒരു തൃപ്തിയുണ്ട്. നമ്മുടെ അടുത്തുള്ളതിന് കൂടുതൽ ഗുണങ്ങളുണ്ടാവും. അതായത് വളരെ വേഗം തന്നെ നമ്മൾ പറിച്ചെടുത്ത് ഉടൻ ഉണ്ടാക്കുന്ന പച്ചക്കറികൾക്കാണ് ഗുണം. തമിഴ്നാട്ടിൽ നിന്നൊക്കെ വന്നിട്ട് 10 ദിവസം യാത്രയും ചെയ്ത് 10 ദിവസം അവിടെയും ഇരുന്ന് ഒക്കെ ചെയ്യുന്ന പച്ചക്കറികളിലും പഴങ്ങളിലുമൊന്നും ഒരു ഗുണവുമില്ല. അതുകൊണ്ട് അങ്ങനെയുള്ളവയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് നമ്മുടെ ചുറ്റിനുമുള്ള ചില ഇലകൾ, മുരിങ്ങയില, തഴുതാമ, മുത്തിള്, മുള്ളഞ്ചീര, പപ്പായ, ചക്ക, മാങ്ങ ഇവയെല്ലാം നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ഇതൊക്കെയാണ് വളരെ വേഗം നമ്മുടെ ശരീരത്തിലേക്ക് സംശീകരിക്കുന്നത്. ഇതിനകത്തുള്ള ഫൈബർ നമ്മുടെ ശരീരത്തിൽ കെട്ടി നിൽക്കാതെ നമ്മുടെ ശരീരത്തിൽ ഒരു തൂത്തുവാരി വൃത്തിയാക്കുന്നത് പോലെയുള്ളൊരു പ്രവർത്തനം നടത്തുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ശോധനയെ സഹായിക്കുന്നു, നമ്മുടെ ശരീരത്തിൽ കെട്ടി നിൽക്കുന്ന വിഷാംശങ്ങളെ ഇല്ലാതെയാക്കുന്നു. ഇങ്ങനെ നമുക്ക് പലതരത്തിലുള്ള ഗുണങ്ങൾ അനുഭവിച്ചുകൊണ്ട് തന്നെ ആരോഗ്യത്തെ നിലനിർത്താൻ സാധിക്കുന്നു. ഇത് നമ്മൾ വറുത്തരയ്ക്കാത്ത രീതിയിൽ, എണ്ണയി വറക്കാതെ ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇതിന് കൂടുതൽ ഗുണം കിട്ടും. കൂടുതൽ മത്സ്യം, മാംസം, മുട്ട തുടങ്ങി ദഹിക്കാത്ത ഭക്ഷണ സാധനങ്ങൾ, നാരില്ലാത്ത ഭക്ഷണ സാധനങ്ങൾ കഴിയുന്നതും നമ്മൾ ഒഴിവാക്കി ശീലിക്കണം. അതുപോലെ നമ്മൾ പച്ചക്കറി ജ്യൂസും ഫ്രൂട്ട്സിൻ്റെ ജ്യൂസും ഒക്കെ നമ്മൾ കഴിച്ചിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം നിലനിർത്താനായിട്ട് ശ്രമിക്കണം. ഇങ്ങനെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിച്ച് നമ്മൾ നീങ്ങുമ്പോൾ നല്ലൊരു ശരീരം, ആരോഗ്യമുള്ള ഒരു ശരീരം ഉണ്ടായിക്കഴിഞ്ഞാൽ ആരോഗ്യമുള്ള ഒരു മനസ്സുമുണ്ടായി. നമുക്ക് ആത്മീയതയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു നല്ലൊരു ചിന്ത കൂടി ആവശ്യമാണ്. കാരണം നമ്മൾ ജീവശാസ്ത്രം പഠിക്കുന്നവരാണ്. നമ്മുടെ ഉള്ളിലുള്ള ജീവശക്തിയെക്കുറിച്ച് ബോധ്യമുണ്ടാകണം. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നതും അത് മനസ്സിലാക്കുന്നതും എല്ലാം നിങ്ങളിൽ ജീവശക്തി ഉള്ളതുകൊണ്ടാണ്. ഈ
ആത്മീയമായ ശക്തി നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് കേൾക്കാൻ സാധിക്കുന്നത്, അറിയാൻ സാധിക്കുന്നത്, അത് ചിന്തിക്കാൻ സാധിക്കുന്നത്, ശരിയായവ തിരഞ്ഞെടുക്കുവാനും ശരിയല്ലാത്തവ ഒഴിവാക്കാനും സാധിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള ശക്തിയെക്കൂടി അറിഞ്ഞ് നീങ്ങുമ്പോൾ നമ്മൾ ശക്തിയുള്ളവരായിട്ട് മാറും. ശക്തിയുള്ളവർക്ക് ഭയമില്ല. ഭയമാണ് നമ്മളെ പുറകിലോട്ട് നയിക്കുന്നതെങ്കിൽ ശക്തി നമ്മളെ മുന്നോട്ട് നയിക്കുന്നതാണ്. അപ്പം നമ്മളിൽ ജീവിച്ചിരിക്കുന്ന നമുക്കെല്ലാം ശക്തിയുണ്ട്. ആ ശക്തിയെ ഒന്നുണർത്തി കൊണ്ടുവരാനായിട്ടാണ് നമ്മൾ രാവിലെ എഴുന്നേറ്റ് കുറച്ച് ദീർഘശ്വാസം എടുക്കണം. നല്ല രീതിയിൽ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, എടുത്ത് ഒരു 5 സെക്കൻഡ് പിടിച്ചെടുത്തിട്ട് സാവധാനം വെളിയിലേക്ക് വിടുക. വായു ശക്തിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നിങ്ങൾ ശ്വാസം എടുക്കുമ്പോൾ കണ്ടോ, നെഞ്ചു വിരിഞ്ഞ് ഹനുമാനെ പോലെയാകും. ആ ഹനുമാനെ നമുക്ക് ഒന്ന് മനസ്സിൽ സങ്കല്പിച്ച് നോക്കുക. നെഞ്ചൊക്കെ വിരിഞ്ഞ് പറന്ന് പോകുന്ന ഹനുമാന്റെ രൂപമാണ് നമുക്ക് ഓർമ്മയിൽ വരുന്നത്. അപ്പോൾ അത്രയ്ക്ക് ശക്തി കിട്ടണമെങ്കിൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ദീർഘമായിട്ടുള്ള കുറച്ച് ശ്വാസം എടുക്കേണ്ടതായിട്ടുണ്ട്. നല്ല രീതിയിൽ ശ്വാസം ഉള്ളിലേക്കെടുത്ത് 5 സെക്കൻഡ് പിടിച്ചു നിർത്തി സാവധാനം വെളിയിലേക്ക് വിടുക. പിന്നെ ചെറിയ ചെറിയ വ്യായാമങ്ങൾ, നമ്മുടെ ശരീരത്തിൽ തന്നിരിക്കുന്ന സന്ധികളൊക്കെ ചലിപ്പിക്കേണ്ടതാണ്. ആ ചലിപ്പിക്കേണ്ട സന്ധികളെ ചലിപ്പിച്ചില്ലെങ്കിൽ തടസ്സങ്ങൾ വരും. അതുകൊണ്ട് ചെറിയ രീതിയിലുള്ള ചലനങ്ങൾ, നമുക്ക് ആ കാൽവിരൽ മുതൽ ശരീരത്തിലെ ഓരോ സന്ധി ബന്ധങ്ങളെയും ചലിപ്പിച്ചുകൊണ്ടുള്ള വ്യായാമങ്ങൾ ചെയ്യുക. കുറച്ചു നേരം സൂര്യപ്രകാശം നമ്മൾ അടിക്കേണ്ടതായിട്ടുണ്ട്. ഓരോ സസ്യലതാദികളും ഊർജം ശേഖരിക്കുന്നത് എങ്ങനെയാണ്? സൂര്യപ്രകാശം അടിച്ചിട്ടാണ്. അപ്പോൾ ആ സൂര്യപ്രകാശം നമ്മൾ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറ്റമിൻ ഡിയും അതിൽ നിന്ന് കിട്ടേണ്ട പല ഘടകങ്ങളും നമ്മുടെ ശരീരത്തിലേക്ക് എത്തുകയും ദഹനശക്തി നമുക്ക് വർദ്ധിപ്പിക്കുവാനും നമ്മുടെ ശരീരത്തിൽ ഊർജ്ജസ്വലമാക്കി മാറ്റുവാനും സൂര്യപ്രകാശം അടിക്കുമ്പോൾ നമുക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ വെള്ളം ധാരാളമായിട്ട് കഴിക്കുക. നല്ല ശുദ്ധജലം കിട്ടുന്നുണ്ടെങ്കിൽ അത് മൺകലത്തിൽ വെച്ചിട്ട് കഴിച്ച് ശീലിക്കണം. ഇങ്ങനെ ആരോഗ്യകരമായ ഒരു ശ്രദ്ധ കൂടി വന്നിട്ടുണ്ടെങ്കിൽ നല്ല മനസ്സും നല്ല ആത്മാവും നമ്മുടെ ഉള്ളിൽ കൂടി ഉള്ളതുള്ളൂ. അതുകൊണ്ട് നമുക്ക് ആത്മീയമായ കഴിവ് വർദ്ധിക്കുവാൻ നമ്മുടെ ജീവിത ശൈലി കൂടി ഒന്ന് നല്ല രീതിയിൽ കൊണ്ടുപോയാൽ നല്ലതാണ്. എല്ലാ കൊച്ചു കൂട്ടുകാർക്കും നമസ്കാരം.